അപ്പോൾ അഞ്ചരിക്കാരൻ ബ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ രാജാക്കന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് മറയൂരാണ്, കരിമ്പന്തോട്ടത്തിൽ വന്നേക്കാണ്. ഇത് കരിമ്പന്തോട്ടമാണ്, നമ്മുടെ സുഹൃത്തിൻ്റെ കരിമ്പന്തോട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ആ രീതിയിലും സംഭവമൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ വീഡിയോ കാണാം. ഈ മറയൂർ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കൃഷിയിടങ്ങളിലും ഒരു അമ്പലം, ഒരു ചെറിയൊരു അമ്പലം എങ്കിലും കാണും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷി ഇറക്കാൻ നേരത്തും അതിൻ്റെ വിളവെടുക്കാൻ നേരത്തും അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ പണിക്കിറങ്ങാറ് സാധാരണ. ഇപ്പോൾ വിളവെടുക്കുന്ന ഒരു സമയമാണെങ്കിൽ, ഇപ്പോൾ കരിമ്പിൻ്റെ ഒരു വിളവെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കരിമ്പിൻ്റെ ഒരു ചെറിയ ഒരു പീസ് ആദ്യത്തെ ഇത് കരിമ്പ് വെട്ടി അവിടെ കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം അവർ പണിക്കിറങ്ങുകയുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷ്ണുവിൻ്റെ അച്ഛനാട്ടോ. അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛനോട് നമുക്ക് കാര്യങ്ങളെല്ലാം ചോദിച്ച് വിശദമായിട്ട് അറിയാം. അപ്പം നമ്മുടെ കരിമ്പ് എങ്ങനെയാണ് പറഞ്ഞ ചേട്ടാ, നമ്മുടെ കരിമ്പ് തണ്ടാണോ സംഭവിച്ചിരിക്കുന്നത്? കരിമ്പ് ശരിക്കും അതിൻ്റെ തലഭാഗമാണ് എടുക്കണേ. തലഭാഗം അല്ല, ചോടല്ല, തലഭാഗത്തു നിന്ന് ഒരു രണ്ട് മുട്ട് വെച്ചെടുക്കും. അതിൻ്റെ തല ഓളഭാഗം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് താഴെ രണ്ട് മുട്ടെടുക്കും. അതാണ് വിത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടിപ്പാകം അങ്ങനെ ജ്യൂസ് ആക്കിയിട്ടാണ് ഈ ശർക്കര ഉണ്ടാക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ ജ്യൂസ് ആകാനുള്ള അതിൻ്റെ ഒരു കാലയളവുണ്ടല്ലോ, അതായത് തണ്ട് മൂത്ത് വരുന്നതിൻ്റെ ഒരു അളവ്, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അത് കറക്റ്റ് 12 നമ്മൾ ഒരു കൊള്ളമാണ് അതിൻ്റെ കണക്ക്. 12 മാസം നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് 12 മാസം 12 മാസം. അപ്പോൾ ചില അവരിടയ്ക്ക് നമ്മൾ കേട്ടായിരുന്നു ഈ കരിമ്പ് പൂത്തുപോയി, അതായത് പൂവുണ്ടായിപ്പോയി, അത് കഴിഞ്ഞിട്ട് അത് കൊള്ളില്ല, അങ്ങനെ അതെന്താ സംഭവം? അങ്ങനെയല്ല, പൂത്ത് അത് പൂക്കും, പൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ജ്യൂസ് നമുക്ക് ശരിക്കും കിട്ടില്ല. പൂത്ത് കഴിഞ്ഞ് ഓട്ടായി പോകാത്ത. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാകത്തിനുള്ളത് വെട്ടിയെടുത്തിട്ട് പിന്നെ അതിന്റെ വർക്കിംഗ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ 12 മാസം എന്തായാലും വെട്ട് അതിന്റെ തലഭാഗം മാത്രമേ വിത്തിനെടുക്കും. ബാക്കി അത് എങ്ങനെ ക്രിസർ കൊണ്ട് ആട്ടിയെടുത്തിട്ട് ജ്യൂസ് പിഴിഞ്ഞിട്ട് ശർക്കര ഉണ്ടാക്കാനായിട്ട്, ജ്യൂസ് പിഴിഞ്ഞിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും. ആ കൊപ്രക്കകത്ത് അല്ലേ? അത് കഴിഞ്ഞിട്ട് അത് തിളക്കണ അതിൻ്റെ ഒരു രീതി തിളക്കണത്, അത് ശരിക്കും ഒരു 3 മണിക്കൂർ വേണം. ഈ ശർക്കര ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു 3 മണിക്കൂർ വേണം. അത് തിളച്ച ഭാഗമാണ്, ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ നോക്കി റെഡിയാക്കി എടുത്തില്ല, ഇത് കരിഞ്ഞും പോകും, അല്ലെങ്കിൽ കരിഞ്ഞും പോകും, അല്ലെങ്കിൽ ഈ വെള്ളം പോലെ ആവും ചെയ്യും. കറക്റ്റ് ഭാഗത്തിന് എടുക്കണം, ഭാഗത്തിന് എടുക്കണം. അപ്പോൾ ഇതിന്റെ തീയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാക്കണം ഇവിടുത്തെ ചണ്ടിയും കൊണ്ട് തന്നെ, കരിമ്പിന്റെ വേസ്റ്റ് ആ ചണ്ടി തന്നെ കൊണ്ട് ഇതാക്കിയെടുക്കും. പണ്ടൊക്കെ ഈ സംഭവം ഇങ്ങനെ മറക്കുമായിരുന്നു അല്ലേ? ഇപ്പൊ പണ്ടൊക്കെ മറക്കുമായിരുന്നു. ഇപ്പം പണിക്കാരെ ആളെ കിട്ടാ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഇങ്ങനെ ഗേറ്റ് വാൾ പോലെ വെച്ചിട്ട് നമുക്ക് ആ സാധനം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കൂടി അങ്ങനെ വരും.
ഇത് നമ്മുടെ മറയൂർ ശർക്കരയ്ക്ക് നല്ല ഡിമാൻഡ് ഉള്ള ഒരു ശർക്കരയാണല്ലോ. അപ്പം എന്നാ ഈ നമ്മുടെ ഇത് ഈ വെള്ള ശർക്കര ആയിട്ടാണോ ഇത് പറയണത്? അത് കറുത്ത ശർക്കര അങ്ങനെ ശരിക്കും മറയൂരിലെ ശർക്കര എന്ന് പറയുമ്പോൾ കറുത്തതാ, കറുത്ത ശർക്കര. കുമ്മായ മാത്രം ഇടുമ്പോൾ കറുത്തിട്ടേ വരുള്ളൂ, കറുത്തിട്ടേ വരുള്ളൂ, അതാണ് ഒറിജിനല്. പിന്നെ ഇപ്പം ഈ കച്ചവടക്കാര് തമിഴ്നാട്ടിൽ നിന്ന് കുറെ കളറുള്ള ശർക്കരകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് മറയൂർ ശർക്കര പറഞ്ഞിട്ട് കച്ചവടം ഭയങ്കര അങ്ങനെയുണ്ടല്ലേ. അങ്ങനെയുണ്ട്, നമ്മുടെ പേരില് വേറെ അപരൻ ഇറങ്ങുവാണ്. അങ്ങനെ നമുക്ക് കുറെ നഷ്ടങ്ങൾ വരുന്നുണ്ട് നമ്മുടെ കർഷകന് നഷ്ടം മാത്രമേ ഉള്ളൂ. നമ്മള് ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്നത് ഈ കച്ചവടക്കാര് രണ്ടു മാസം കൊണ്ട് അവർ ഉണ്ടാക്കും. എപ്പോഴും കർഷകനൊന്നുമില്ല, ഇല്ല ഇതിനകത്ത് ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്കാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ പുള്ളിയും കർഷകനാണ്, പുള്ളിയോടും കൂടി നിങ്ങൾ ചോദിച്ചത്. ഇവിടെ ഇവിടെ തന്നെ ഉള്ള മറ്റൊരു കർഷകനാണ് ഇവിടെ എഴുതി നിൽക്കുന്നത്. ചേട്ടായുടെ പേരെങ്ങനെയായിരുന്നു? ഗണേശൻ. ഗണേശൻ വർഷങ്ങളായിട്ട് ഇവിടെ കർഷകൻ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളിയുടെ കാര്യങ്ങളോട് നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെ നമുക്കിത് ഈ ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങളിവിടെ കൃഷി ചെയ്തിട്ട് ലാഭം ഉണ്ടോ അതോ നഷ്ടമാണോ, എങ്ങനെയാണ് കാര്യങ്ങൾ? ലാഭം ആദ്യം ഒരു 10 കൊല്ലത്തിന് മുമ്പ് കുറച്ച് ലാഭം കിട്ടിയായിരുന്നു. ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 600 രൂപ മൂടയ്ക്ക് കിട്ടുമ്പോൾ നമുക്ക് 10 രൂപ കിട്ടിയായിരുന്നു. ഇപ്പോൾ 3000 രൂപയ്ക്ക് കൊടുത്തിട്ടും ലാഭമൊന്നുമില്ല. ആ നമ്മുടെ ശർക്കര ഈ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ള ശർക്കര നമ്മുടെയാന്ന് പറഞ്ഞാൽ ശരിയാണ്? ആ ശരിയാ, മറയൂർ ശർക്കര മാത്രം. ആ അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ വ്യാജന്മാർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടല്ലേ? ആ അതിപ്പോ ഇവിടെ തേനി ശർക്കര തമിഴ്നാട് മൊത്തം കുറച്ച് മധുരം ഒക്കെ കുറവ്, ഉപ്പ് ശക്തി ഉണ്ടാകും. ഉപ്പിന്റെ മയം ഉണ്ടാകും. ഇവിടെ ഉപ്പിന്റെ മയം കാണില്ല. നമ്മുടെ ഈ ശർക്കര എല്ലാം കൂടെ ശരിക്കും പറഞ്ഞാൽ ചെറുകിട വ്യവസായങ്ങളിലേക്കാണോ പോണേ, അതോ വലിയ ഫാക്ടറിയിലേക്കോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പോകുന്നുണ്ടോ? ചെറുകിട വ്യവസായങ്ങൾ കച്ചവടക്കാരെ നമ്മള് പുറമേ കൊണ്ട് കൊടുക്കാറില്ല. നമ്മളിവിടെ കുറെ കച്ചവടക്കാരുണ്ട്, അവരായിട്ട് കൊടുക്കും. ഇവിടുന്ന് ആൾക്കാർ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് പോകണം? ഇവിടുന്ന് ഹോൾസെയിൽ ഞങ്ങളായിട്ട് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് പിന്നെ അവരുകൊണ്ട് അതിന്റെ ഇരട്ടി ലാഭത്തിന്. ഇത് നമ്മള് വർഷങ്ങളായിട്ട് തന്നെ ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാർ തന്നെ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യും. കൃഷി ചെയ്തിട്ട് പിന്നെ ബാക്കി ടൈം വണ്ടി ഓട്ടോറിക്ഷ ഓടിക്കും. ഓട്ടോറിക്ഷ. നമുക്ക് ഈ കരിമ്പ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇവിടെ കൃഷി ഉണ്ടോ? നിലവില് മറയൂർ ഭാഗത്ത് കരിമ്പും ഈ കവുങ്ങ് ഇങ്ങനത്തെ കൃഷികളുള്ളൂ. പണ്ട് ഇവിടെയൊക്കെ നെൽകൃഷി ആയിരുന്നു. നെൽകൃഷിയും അതുപോലെ തന്നെ ഒന്നും കർഷകനൊന്നും വരാത്തതുകൊണ്ട് ആ നെൽകൃഷി അങ്ങനെ. എല്ലായ്പ്പോഴും എല്ലായിടത്തും കർഷകനൊന്നും കിട്ടാനില്ല, ഇടനിലക്കാരന് മാത്രമാണ് അതിനകത്ത് ലാഭങ്ങളും കാര്യങ്ങളും ഉള്ളൂ. അങ്ങനെ ഒരു ഇതാണ്, അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ കരിമ്പിൻ്റെ ഒന്നും വേസ്റ്റ് ആക്കുന്നില്ല കേട്ടോ. കരിമ്പിൻ്റെ ഇത് നീരെടുത്തതിന് ശേഷമുള്ള ചണ്ടി നമ്മളിവിടെ ഇട്ട് ഉണക്കിയിട്ട് അത് ഇത് കത്തിക്കാൻ തന്നെയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തിച്ച് അത് തീർക്കും കേട്ടോ. അങ്ങനെയാണ് സംഭവം. അവിടെ റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഈ തട്ടിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ അന്ന് ചൂടാറിക്കഴിയുമ്പം പയ്യെ നമ്മളെടുത്ത് ഉരുട്ടി ഈ രീതിയിലാക്കോട്ടെ. നല്ല ചൂടൻ ശർക്കര കേട്ടോ. അതിനായിട്ട് നമ്മൾ ഉരുട്ടി ഉരുട്ടി ഈ ഒരു വലുപ്പത്തിലാക്കി ആണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുന്നത്. അതാണ് നമുക്ക് കടകളിൽ ഉരുണ്ട ശർക്കര എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടണേ കേട്ടോ.
അപ്പം ആ അത് കഴിഞ്ഞിട്ട് മാറ്റി ഇത് മാറ്റി ചാക്കിലാക്കിയേക്കണെയാണ് ഈ കാണുന്നത്. അടുക്കി അടുത്ത ദിവസം പോകാനുള്ളതാണ്, കയറി പോകാനുള്ളതാണ്. നമ്മൾ ഇന്നത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ട് അതൊന്നും ചൂടാറി കഴിഞ്ഞുമ്പോൾ ഇത് സെറ്റായിട്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കണമെങ്കിൽ നമുക്ക് പറ്റില്ല, അത് നേരിട്ട് എടുത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ കുമ്മായം ചെറുതായിട്ട് തൂളിയിട്ട്, കുമ്മായ തൂളാവുള്ളൂ, കുമ്മായം ചെറുതായിട്ട് തൂളിയിട്ട് ഈ സംഭവം തൂളിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ടയാക്കി റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ ഒലിച്ചൊലിച്ച് പോകും അല്ലേ, നമുക്കത് കട്ട ഇതേ രീതിയിൽ കിട്ടില്ല നമുക്ക്. അപ്പോൾ കുമ്മായി ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് ഇതുപോലെ ഉരുട്ടി എടുത്ത് റെഡിയാക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ശർക്കര ഉണ്ടാക്കണേ. ഇതാണ് നമ്മുടെ ഒറിജിനൽ മറയൂർ ശർക്കര കേട്ടോ. അപ്പോൾ നമ്മുടെ മറയൂരുള്ള കരിമ്പന്തോട്ടമാണ് നമ്മൾ കണ്ടത്. കരിമ്പന്തോട്ടവും ശർക്കര ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ കരിമ്പന്തോട്ടം നമ്മുടെ വിഷ്ണുവിൻ്റെ ആയിരുന്നു, വിഷ്ണുവിൻ്റെ നാടാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതുത്തൻ വീഡിയോയിൽ കാണാം. ബൈ.